ഡ്രോപ്പ് ഡ്രോപ്ലെറ്റ് ഇതിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ആ ഡ്രോപ്ലെറ്റ് ഉപയോഗിച്ചിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ശരിക്ക് കപ്പാസിറ്ററിൻ്റെത് മാത്രമല്ല, നമ്മൾക്ക് വരുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെത് വരാം, അതേപോലെ പൊട്ടൻഷ്യലിൻ്റെത് വരാം, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും വരാം. പക്ഷെ എല്ലാം ചെയ്യുന്നത് ഒരേപോലെയാണ്. അപ്പൊ ഇതിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഒന്ന്, ഒരുപാട് ചെറിയ ഡ്രോപ്ലെറ്റുകൾ ഉണ്ടാവും. ഈ ഡ്രോപ്ലെറ്റ് കൂടി ചേർന്നിട്ട് വലിയ ഒരു ഡ്രോപ്പായിട്ട് മാറും. അപ്പൊ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്നത് ഇവിടെ n ഡ്രോപ്ലെറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഓരോന്നിൻ്റെ റേഡിയസ് സ്മോൾ ആർ ആണ്. അതേപോലെ ഇതിൻ്റെ റേഡിയസ് വരുന്നത് ക്യാപിറ്റൽ ആർ ആണ്. ഇതിൽ ഓരോരുത്തരുടെയും ചാർജ് വരുന്നത് ക്യൂ ആണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ചാർജ് എൻ ക്യൂ ആണ്. അപ്പൊ നോക്കുക, എൻ ഡ്രോപ്ലെറ്റ്സ് ഉണ്ട്. ഡ്രോപ്ലെറ്റിൻ്റെ ഒരാളുടെ റേഡിയസ് സ്മോൾ ആർ ആണ്. അത് വലിയൊരു ഡ്രോപ്പായി മാറിയാൽ അതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ആ വലിയ ഡ്രോപ്പിൻ്റെ ചാർജ് വരുന്നത് എൻ ക്യൂ ആയിരിക്കും. ഈ ഒരു കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ചോദിക്കാം, പൊട്ടൻഷ്യൽ ചോദിക്കാം, കപ്പാസിറ്റൻസ് എല്ലാതും ചോദിക്കാം. ഏതിലായാലും ആദ്യം ചെയ്യേണ്ടത്, ആദ്യത്തെ പരിപാടി ഇതാണ്. ഡ്രോപ്ലെറ്റ് ആണെങ്കിൽ, ഇവിടെ ഡ്രോപ്പാണെങ്കിൽ നമുക്ക് ഒന്ന് ചെയ്യാവുന്നത് ഇതാണ്. ഇതിൻ്റെ ചാർജ്, ഒരാളുടെ ചാർജ് ക്യൂ ആണെങ്കിൽ ഇതിൻ്റെ ചാർജ് എൻ ക്യൂ ആയിട്ടുണ്ടാവും. ഒന്നാമത്തെ കാര്യം, ചാർജ് ക്യൂ ആണെങ്കിൽ ഇതിൻ്റെ ചാർജ് എൻ ക്യൂ ആയിട്ടുണ്ടാവും. ഒന്ന്. രണ്ടാമത്തത്, വോളിയം ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. വോളിയം ഇക്വേറ്റ് ചെയ്താൽ ഇതിൻ്റെ വോളിയം 4/3 πr³ ആണ് ഒരു ഡ്രോപ്ലെറ്റിൻ്റെ വോളിയം എങ്കിൽ. അപ്പോൾ ടോട്ടൽ വോളിയം n×4/3 πr³ ആവും. ഒരാളുടേത് 4/3 πr³ ആണെങ്കിൽ ടോട്ടൽ ആൾക്കാരുടെ വോളിയം n×4/3 πr³ ആണ്. അത് ഈക്വൽ ടു ഈ വലിയ ഡ്രോപ്പിൻ്റെ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 4/3 π പോവും, 4/3 π പോവും. എൻ ആർ ക്യൂബ് ഈക്വൽ ടു ആർ ക്യൂബ്. ഇതാണ് മറ്റൊരു കാര്യം കിട്ടുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പോവുക. അത് നമ്മളൊന്ന് ചുരുക്കി എഴുതുകയാണെങ്കിൽ, നോക്കും, ഡ്രോപ്ലെറ്റിന് ചാർജ് ക്യൂ ആണ്, അത് ഡ്രോപ്പിലെത്തിയപ്പോൾ എൻ ക്യൂ ആയി. മറ്റൊരു കാര്യം അറിയേണ്ടത്, വോളിയം നമ്മൾ ഇക്വേറ്റ് ചെയ്താൽ എൻ ആർ ക്യൂബ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ക്യൂബ് ആണ്. ഇതുവാണെങ്കിൽ നമുക്ക് ക്യൂബ് റൂട്ട് ഒന്ന് എടുത്തു വെക്കാം. ക്യൂബ് റൂട്ട് എടുത്താൽ എൻ റൈസ്ഡ് 1/3 r ഈക്വൽ ടു ക്യാപിറ്റൽ ആർ എന്ന് കിട്ടും. ഈ മൂന്ന് പോയിന്റുകൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തു പോകുക. ഒന്ന്, ക്യൂ ഈക്വൽ ടു എൻ ക്യൂ ആവുന്നത്. വോളിയം ഇക്വേറ്റ് ചെയ്താൽ എൻ ആർ ക്യൂബ് ഈക്വൽ ടു ആർ ക്യൂബ്. ക്യൂബ് റൂട്ട് എടുത്ത് പറയുകയാണെങ്കിൽ എൻ റൈസ്ഡ് 1/3 r ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആവും. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾക്ക് ഓരോന്നും നോക്കാം, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ നമ്മൾക്ക് വരുന്നത് കപ്പാസിറ്റൻസ് ആണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് പൊട്ടൻഷ്യല്, ഇലക്ട്രിക് ഫീൽഡ്, അങ്ങനെ പലതും വരാം. അപ്പോൾ നോക്കും, ഞാൻ ആദ്യം കപ്പാസിറ്റൻസ് ഒന്ന് നോക്കാം. ഞാൻ ഡ്രോപ്ലെറ്റിൻ്റെ ആദ്യം നമ്മൾ ഇത് ഡ്രോപ്ലെറ്റിൻ്റെ ആണ്, പിന്നെ ഡ്രോപ്പിൻ്റെത് കാണാണ്. ഒരു ഡ്രോപ്ലെറ്റിൻ്റെ കപ്പാസിറ്റൻസ് പറയുമ്പോൾ സ്ഫിയർ ആണെങ്കിലോ, അപ്പോൾ 4π ε₀ × r, അവിടെ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി അത് ഡ്രോപ്പിൻ്റെതാണെങ്കിൽ ഡ്രോപ്പിൻ്റെത് ഈക്വൽ ടു 4π ε₀ × R എന്ന് എഴുതണം. പക്ഷേ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് 4π ε₀ എൻ റൈസ്ഡ് 1/3 × r എന്ന് എഴുതാം. അപ്പോൾ അതിനെ വേണമെങ്കിൽ എൻ റൈസ്ഡ് 1/3 c എന്ന് എഴുതാം. ഇതാണ് അവിടെ നമ്മൾക്ക് ഉപയോഗിക്കേണ്ട സംഗതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും.
या आदमी ड्रोप्लेट ड्रोपिटे सी एंड्रेस्ड वन बै थ्री सी आईट आ्रोपिट ड्रोप्लेट सी ड्रोपिट एंड्रेस्ड वन बै थ्री सी तुम आईट अब अगर क्वस्टनस श्रद्धि आ नंबर तुम अब नंबर मे चल तू आ नंबर ते नम क्यूब रूट पेट संख्य एइट वरा ट्वेंटी सवन वरा सिक्सटी फोर वरा वन ट्वेंटी फाइव वरा अगर अगर कोई तौसेंड अगर क्यूब रूट पेटाव संख्य पोवे नमुक आ क्वस्टन तक इन नम्बर पोटेंशियल कंक और स्फियर आो अब स्फियर ड्रॉपलेटा वि ईक्वल टू वन बै फोर पाई एप्सिलॉन जीरो इंटू या वन बै फोर पाई एप्सिलॉन जीरो ने के इंटू क्यू बै स्मॉल आर और ड्रॉपलेट पोटेंशियल इन नमुक वलिए ड्रॉपिटे का वन बै फोर पाई एप्सिलॉन जीरो ने के विचु पंड कपासीटर कल कपासीटर डाइलेक्ट्रिक कॉन्स्टेंट यानी वन बै फोर पाई एप्सिलॉन जीरो अवड़ और प्रश्न चार्ज आदमी आ चार्ज एन क्यू आईट डिवाइडेड बाय कैपिटल आर इन आ कैपिटल आर ने मार्चना के इंटू एन क्यू डिवाइडेड बाय एन रेज्ड वन बै थ्री स्मॉल आर अब अवड़ के क्यू बाय आर वन अब वि इन आ पवर मे वण ता वण बै थ्री मिल वण माइन वण बै थ्री अब ड्रोपिटाने आद्य वि इंटू वण माइन वण बै थ्री टू बै थ्री अब एंड्रेस टू बै थ्री इधर नम्बर कंगति अब नाम पोटेंशियल इतना डेरिवेशन्स पढ़ी वेल आटो न अलग का पढ़ा कुरे इक्वेशन्स अब नाम आदमी ड्रोप्लेट ड्रोप्लेट वि आने ड्रोपिटे एंड्रेस्ड टू बै थ्री वि आईट अब नाम एइट नाम तंबर एइटि क्यूब रूट टू अगर स्क्वय फोर फोर वि आईट अब नम्बर कपासीटेंस किटी पोटेंशियल किटी इन नमुक इलेक्ट्रिक फील्ड नोक इलेक्ट्रिक फील्ड पर ड्रोपिटे वण बै फोर पाई एप्सिलॉन जीरो ने के क्यू बाई स्मॉल आर स्क्वय अगर आने ड्रोपिटे नो का वण बै फोर पाई एप्सिलॉन जीरो चार्ज एन क्यू आईट डिवाइडेड बाई कैपिटल आर स्क्वय इन अलग नोक k into n q divided by r and avade n raised 1 by 3 small r nu kodukka adu square cheyumbo n raised 2 by 3 r square naanu veriya appo k cube by r square munbatha ee aanallo appo e into ivada mugalla oru n um thaal oru 2 by 3 avade n inde power 1 aanu 1 minus 2 by 3 ए पर वण बै थ्री कंड्रेस्ड वण बै थ्री अब इलेक्ट्रिक फीलडि वेस्ड वण बै थ्री अब नाम कपासीटे वह अद नमुक वाणीमी आदमी ड्रोप्लेट इलेक्ट्रिक फीलड ई आंड्रेस्ड वण बै थ्री ई आई और ड्रोपिटे वे अल न पोटेंशियल ड्रॉपलेट वि आने ड्रोपिटे एंड्रेस्ड टू बै थ्री वि अब इधर इलेक्ट्रिक फील्ड पोटेंशियल कपासीटेंस नमुक अड़ोर संगति नोक सर्फस चार्ज डेंसिटी सिग्मा स्फियर आयु क्यूब फोर पाई आर स्क्वायर फोर पाई अद 4 pi r square ഇത് ഡ്രോപ്ലെറ്റിന്റെതാണ് ഡ്രോപ്പിന്റെത് കാണുമ്പോൾ ചാർജ് ഉള്ളത് nq ആയിട്ട് ഉണ്ടാവും nq / 4 pi
R square എന്ന് പറയുമ്പോൾ n raised 2 by 3 ഇവിടെ capital R square ആണ് കൊടുക്കേണ്ടത് ഈ R square നെ മാറ്റിയിട്ട് n q divided by 4 pi R ന്റെ അവിടെ n raised 1 by 3 അതിന്റെ സ്ക്വയർ n raised 2 by 3 R square n ന്റെ പവർ 1 ആണ് 2 by 3 വരുമ്പോൾ 1 by 3 അപ്പോൾ sigma into n raised 1 by 3 अब कपासिटर इलेक्ट्रिक फील्ड सरफेस चार्ज डेंसिटी इतर आवे ड्रॉपिटे सिग्मा ड्रॉपलेट सिग्मा ड्रॉपिटे वाइसड वन बै थ्री सिग्मा पोटेंशियल ड्रॉपलेट वी आने ड्रॉपलेट वाइसड टू बै थ्री वी आ അപ്പോൾ നമ്മൾ കപ്പാസിറ്റൻസ് ഇലക്ട്രിക് ഫീൽഡ് സർഫസ് ചാർജ് ഡെൻസിറ്റി പൊട്ടൻഷ്യൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇനി നമുക്ക് എനർജി സ്റ്റോർഡ് ഒന്ന് നോക്കാം എനർജി സ്റ്റോർഡിന്റെ ഇക്വേഷൻ ഹാഫ് സി വി സ്ക്വയർ ആണ് ഇനി നമ്മൾക്ക് ഡ്രോപ്പിന്റെ എനർജി കാണണമെങ്കിൽ ഹാഫ് സി സി എന്നുള്ളത് എന്താവും നമ്മൾ കണ്ടതാ സി എൻ റൈസ്ഡ് വൺ ബൈ ത്രീ സി ആവും നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ട് അപ്പൊ എൻ റൈസ്ഡ് വൺ ബൈ ത്രീ സി ഇൻറ്റു V എന്നുള്ളത് n raised 2 by 3 ആണ് അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ n raised 4 by 3 V സ്ക്വയർ ആണ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ n raised 1 by 3 n raised 4 by 3 n raised 5 by 3 U ആവും C ക്കും V നെ നമ്മൾക്ക് ആദ്യം കിട്ടിയ റിസൾട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അപ്പോൾ എനർജിയുടെ ഇക്വേഷൻ കിട്ടി അപ്പോൾ എനർജി ആയത് നോക്കൂ ഡ്രോപ്പ്ലെറ്റിൻ്റെത് യു ആണെങ്കിൽ ഡ്രോപ്പിൻ്റെത് വരിക എൻ റൈസ്ഡ് 5 ബൈ 3 യു ആയിരിക്കും നമ്മൾക്ക് ഓരോന്നും നോക്കാം അപ്പോൾ നമ്മൾ ഡ്രോപ്പ്ലെറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് കപ്പാസിറ്ററിൻ്റെ ചെയ്യാനാണ് ശരിക്കും നമ്മൾ വന്നത് അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ ബാക്കിയുള്ളതും വരാം ഒന്ന് ഡ്രോപ്പ്ലെറ്റിൻ്റെ സി ആണെങ്കിൽ ഡ്രോപ്പിൻ്റെത് എൻ റൈസ്ഡ് 1 ബൈ 3 സി ഡ്രോപ്പിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഈ ആണെങ്കിൽ ഡ്രോപ്പ്ലെറ്റിൻ്റെത് ഈ ആണെങ്കിൽ ഡ്രോപ്പിൻ്റെത് വരിക എൻ റൈസ്ഡ് 1 ബൈ 3 ഇ ഡ്രോപ്പ്ലെറ്റിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണെങ്കിൽ എൻ റൈസ്ഡ് 1 ബൈ 3 സിഗ്മയാണ് ഡ്രോപ്പിൻ്റെത് വരിക അത് കഴിഞ്ഞിട്ട് പൊട്ടൻഷ്യൽ വി ആണെങ്കിൽ ഡ്രോപ്പിൻ്റെത് എൻ റൈസ്ഡ് 2 ബൈ 3 വി ആയിട്ടുണ്ടാവും പൊട്ടൻഷ്യൽ എനർജി നോക്കുമ്പോൾ എനർജി സ്റ്റോറിൻ്റെ കപ്പാസിറ്റർ ഉണ്ടല്ലോ അത് നോക്കുമ്പോൾ യു ആണെങ്കിൽ എൻ റൈസ്ഡ് 5 ബൈ 3 യു ആയി മാറിയിട്ടുണ്ടാവും ഇനി വേറെ ഏതെങ്കിലും ക്വാണ്ടിറ്റി ചോദിച്ചാലും ഇതേ രീതിയിലാണ് നമ്മൾ ചെയ്തു പോകുന്നത് അപ്പോൾ ഇതാണ് ഡ്രോപ്പ്ലെറ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചെയ്യേണ്ടത്